ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിമ്പിൾ സ്റ്റാറ്റസ് വീഡിയോ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നമുക്ക് ഒരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു ഇമേജ് എഡിറ്റ് ചെയ്തെടുക്കാമെന്നുള്ള ഈ ഒരു സ്റ്റാറ്റസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റസ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഇമേജ് അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാറ്റസ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആർട്ടിസ്റ്റിൻ്റെ ഇമേജ് നമ്മൾ PNG ഫോർമാറ്റിലേക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് പോലെ റിമൂവ് BG എന്നുള്ളത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ സെർച്ച് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ റിമൂവ് ഇമേജ് ബാക്ക്ഗ്രൗണ്ട് എന്നോ അല്ലെങ്കിൽ അപ്ലോഡ് ഇമേജ് എന്നോ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴെയായിട്ട് വീണ്ടും അപ്ലോഡ് ഇമേജ് എന്ന് കാണിക്കും. ഇവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗാലറിയിലേക്ക് പോകും. അവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ട ആ ഒരു ഇമേജ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു അല്ലു അർജുൻ്റെ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കട്ടായിട്ട് കിട്ടുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനോ കാര്യങ്ങളെന്തെങ്കിൽ ഈ ഒരു എഡിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴെ നമുക്ക് ഇറേസ് ആൻഡ് റീസ്റ്റോർ എന്ന് കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഇമേജിൽ ആവശ്യമില്ലാത്ത പോർഷന് കാര്യങ്ങളൊക്കെ അതുപോലെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇമേജ് കാര്യങ്ങളൊക്കെ അതുപോലെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ നിങ്ങൾ എഡിറ്റ് ചെയ്തതിന് ശേഷം ഈ ഇമേജ് ഗാലറിയിലേക്ക് സേവ് ചെയ്യാനായിട്ട് മുകളിലായിട്ട് നമുക്കൊരു ആരോ മാർക്ക് കാണാൻ പറ്റും. ആ ഒരു ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കതുപോലെ ഡൗൺലോഡ് ഇമേജ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, ഞാൻ ഓൾറെഡി ഇമേജ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇമേജ് കാര്യങ്ങളൊക്കെ അതുപോലെ നിങ്ങൾ PNG ഫയൽ ഫോർമാറ്റിലേക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ പിക്സാർട്ട് ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഓക്കെ, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ താഴെ കാണുന്ന ഈ ഒരു പ്ലസ് ഐക്കൺ കൊടുക്കുക. അതിനുശേഷം ഏറ്റവും താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കളറുകൾ കാണാൻ പറ്റും. ഓക്കെ, ഇതിന് നമ്മൾ ഈ ഒരു വൈറ്റ് കളർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളോട് താഴെയായിട്ട് ടൂൾസിൻ്റെ ഒരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ക്രോപ്പ് എന്ന ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ഒരുപാട് ഫയൽ സൈസ് ഫോർമാറ്റുകൾ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് സ്റ്റോറി എന്നുള്ള ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഫയൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ആ ഒരു പ്രിവ്യൂവിൽ കണ്ടതുപോലെ നമുക്കൊരു എന്താ പറയുക, ഒരു സ്മോക്ക് എഫക്റ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളോട് താഴെ കാണുന്ന ഈ ഒരു സ്റ്റിക്കർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്ക് മുകളിലായിട്ട് ഒരു സെർച്ച് ഐക്കൺ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സ്മോക്ക് കളർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഞാനിവിടെ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, സ്മോക്ക് കളർ അല്ലെങ്കിൽ സ്മോക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്മോക്കിൻ്റെ കളർ എഫക്റ്റും കാര്യങ്ങളും കൂടെ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ഏതാണ് ആവശ്യമുള്ളതെന്ന് വെച്ച് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ ആ ഒരു പ്രിവ്യൂവിൽ കണ്ടതുപോലെ മൾട്ടി കളറായിട്ടുള്ള സ്മോക്കുകളൊക്കെയാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങളിതുപോലെ ഓരോ സ്മോക്ക് എഫക്റ്റും ആഡ് ചെയ്തതിന് ശേഷം നിങ്ങളിതുപോലെ ഇങ്ങനെ അടുത്തടുത്തായിട്ട് നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്മോക്ക് എഫക്റ്റ് വീണ്ടും ആവശ്യമെങ്കിൽ ഇവിടെ മുകളിലായിട്ട് കാണുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളിതുപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് നിങ്ങളൊരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മൾട്ടി കളർ ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടതെങ്കിൽ ആ ഒരു മുകളിലുള്ള ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ താഴെ സ്റ്റിക്കർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ഒരു സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്മോക്ക് കളർ അല്ലെങ്കിൽ സ്മോക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് കളർ കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ മൾട്ടി കളർ വേണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ബാക്കിലോട്ട് വരിക. അതിനുശേഷം നമ്മൾ താഴെ സ്റ്റിക്കർ എന്ന ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഈ ഒരു സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സ്മോക്ക് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ സ്മോക്ക് കളർ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ടോപ്പിലേക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് സൂം ചെയ്യുക. ഓക്കെ, ഫിംഗർ വെച്ചിട്ട് സൂം ചെയ്താൽ മതി. ഓക്കെ, കറക്റ്റായിട്ട് നമുക്കിതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നതാണ്. അതിനുശേഷം നമ്മൾ മുകളിലുള്ള ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു PNG ഫയൽ ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ താഴെ കാണുന്ന ഈ ഒരു ആഡ് ഫോട്ടോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഗാലറി കാണിക്കും. ആ ഒരു ഗാലറിയിൽ നിന്ന് നിങ്ങൾ ആ ഒരു PNG ഫയൽ, ആ ഒരു ഇമേജ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ഇമേജിൽ രണ്ട് ഫോട്ടോയാണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഇമേജ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് മുകളിലുള്ള ആഡ് എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ അതുപോലെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ മുകളിലായിട്ട് നമുക്ക് ഒരു ഇറേസർ ഐക്കൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഈ ഒരു എന്താ പറയുക, ഹെഡ് എന്ന ഭാഗത്ത് സെലക്ട് ചെയ്യുക. ഓക്കെ,
ഓക്കെ അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഹെഡ് മാത്രമായിട്ട് ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ താഴെ ഈ ഒരു റീസ്റ്റോർ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ഒപ്പാസിറ്റി കാര്യങ്ങൾ ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഹാർഡ്നെസ് ഒപ്പാസിറ്റി കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ബ്രഷിൻ്റെ സൈസ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ എന്താ പറയുക ആ ഒരു ബാക്കിയുള്ള പോർഷനും കാര്യങ്ങളൊക്കെ ഇതുപോലെ നമുക്കിങ്ങനെ റീസ്റ്റോർ ആയിട്ട് വരുന്നതാണ്. ഓക്കെ ഏറ്റവും അടിവശത്തേക്കായിട്ട് നമ്മൾ പോകരുത്, കാരണം നമുക്ക് ആ ഒരു ഇമേജ് ക്രോപ്പ് ചെയ്ത് നമ്മൾ പി എൻ ജി ഫയൽ ആക്കി എടുത്താണെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. അത് അറിയാത്ത രീതിയിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ ഇതുപോലെ ഒന്ന് റീസ്റ്റോർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മുകളിലൊരു ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു ഇമേജ് ആഡ് ചെയ്യാം. താഴെ വീണ്ടും നമ്മൾ ആഡ് ഫോട്ടോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ഒരു ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അടുത്തൊരു ഇമേജ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് മുകളിലുള്ള ആഡ് എന്ന ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ ഇപ്പോൾ നമ്മൾ ആ ഒരു ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് സൂം ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ഇറേസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. താഴെ നമുക്ക് ഹെഡിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ അതിനുശേഷം നമുക്കിവിടെ താഴെ റീസ്റ്റോർ എന്ന് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു താഴെയുള്ള ഹാർഡ്നെസ് ഫുള്ളായിട്ടൊന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു ഇമേജിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫിംഗർ വെച്ചിട്ട് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമേജ് ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഇങ്ങനെ വരുന്നതാണ്. ഓക്കെ ഓവറായിട്ട് നമുക്ക് താഴെ വശത്തേക്ക് പോകാത്ത രീതിയിൽ കറക്റ്റായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു ഇമേജിൻ്റെ ആ ഒരു വർക്കും കാര്യങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും ടോപ്പിലുള്ള ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഒരു ഇമേജിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കളർ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ആ മുകളിലുള്ള ടിക്ക് മാർക്ക് വീണ്ടും കൊടുത്തതിന് ശേഷം നമ്മൾ താഴെ നമുക്ക് സ്റ്റിക്കർ എന്ന് കാണാൻ പറ്റും. ഓക്കെ നമ്മൾ നേരത്തെ ആ ഒരു ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ സ്റ്റിക്കറിൻ്റെ ഓപ്ഷൻ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സെർച്ച് ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു സ്മോക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്താ പറയുക ഇമേജ് അല്ലെങ്കിൽ സ്മോക്ക് എഫക്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീണ്ടും ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ നമുക്ക് ആ താഴെ വശത്തുള്ള ഒരു എന്താ പറയുക നമ്മൾ ആ ഒരു ഇമേജ് കട്ട് ചെയ്തിട്ടുള്ള ഒരു ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഹൈഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കുക. ഓക്കെ അതിനുശേഷം നമുക്ക് ഈ ഒരു ഇമേജ് ഗാലറിയിലേക്ക് സേവ് ചെയ്യാം. അപ്പോൾ നമ്മൾ മുകളിലുള്ള ആ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കൊരു ഗാലറി എന്ന് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇമേജ് ഗാലറിയിലേക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത വർക്ക് എന്ന് പറയുന്നത് അലൈറ്റ് മോഷനിലാണ്. ഓക്കെ നമ്മൾ അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് താഴെയുള്ള പ്ലസ് ഐക്കൺ കൊടുക്കുക. ഈ ഒരു 9:16 എന്ന ഫോർമാറ്റ് സെലക്ട് ചെയ്തിട്ട് താഴെയുള്ള ക്രിയേറ്റ് പ്രോജക്റ്റ് എന്ന് കൊടുക്കുക. ഇനി ആദ്യമായിട്ട് നമുക്കിതിലേക്ക് ആ ഒരു ഓഡിയോ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്കുള്ള കംപ്ലീറ്റ് മെറ്റീരിയൽസ് നമ്മൾ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. താഴെ നമ്മൾ ഈ ഒരു പ്ലസ് ഐക്കൺ കൊടുക്കുക, ഓഡിയോ എന്ന ഭാഗത്ത് സെലക്ട് ചെയ്തിട്ട് വ്യൂ ആളെന്ന് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഓഡിയോ ഏത് ഫോൾഡറിലാണോ ഉള്ളതെങ്കിൽ ആ ഒരു ഫോൾഡറിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ആ ഒരു ഓഡിയോ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഓഡിയോ ഏകദേശം ഒരു 30 സെക്കൻഡിൽ കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് 30 സെക്കൻഡ് വരെ മതിയെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു 30 സെക്കൻഡിലേക്ക് വന്നതിന് ശേഷം ബാക്കിയുള്ള പോർഷൻ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ആ ഒരു ഇമേജ് ആഡ് ചെയ്യാം. നമ്മൾ പിക്സാർട്ടിൽ ക്രിയേറ്റ് ചെയ്ത ഇമേജ് ആഡ് ചെയ്യാം. താഴെ പ്ലസ് ഐക്കൺ കൊടുക്കുക, മീഡിയ എന്ന ഭാഗത്ത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഈ ഒരു ഇമേജിൻ്റെ ലെങ്ത്ത് നമുക്ക് ഈ ഒരു ഓഡിയോയുടെ എൻഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഓഡിയോയുടെ എൻഡിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു ഇമേജ് ലെയറിൽ ഇവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഐക്കൺ കൊടുക്കുക. ഓക്കെ ഇനി അടുത്തായിട്ട് നമുക്ക് ആ ഒരു ഇമേജിലേക്ക് രണ്ട് എഫക്റ്റ് ആഡ് ചെയ്യാം. നമ്മൾ ആ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എഫക്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് എഫക്റ്റ് എന്ന് കൊടുക്കുക. അവിടെ നമുക്ക് താഴെയായിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു പൾസ് സൈസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു എഫക്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഫ്രീക്വൻസിൻ്റെ ആ ഒരു വാല്യൂ നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് ഏകദേശം ഒരു 0.20 ഹെഡ്സിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ബാക്കിലോട്ട് വരിക. ഇനി അടുത്തൊരു എഫക്റ്റ് ഇവിടെ ആഡ് ചെയ്യാം. താഴെ എഫക്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ ഈ ഒരു ഡിസ്റ്റോർഷൻ വാർപ്പ് എന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്തിട്ട് ഏറ്റവും താഴേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ടൈൽസ് ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ടൈൽസ് എഫക്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമ്മൾ മിററിൻ്റെ ആ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഓക്കെ ഇപ്പോൾ നമ്മൾ ആ ഒരു ഇമേജിലേക്ക് ആവശ്യമായിട്ടുള്ള എഫക്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. അടുത്തായിട്ട് നമുക്കതിലേക്ക് ഒരു പാർട്ടിക്കിൾ ആഡ് ചെയ്യാം. നമ്മൾ താഴെ പ്ലസ് ഐക്കൺ കൊടുക്കുക, മീഡിയ എന്ന ഭാഗത്ത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫോൾഡറുകൾ കാണാൻ പറ്റും. അതിൽ നിന്ന് നമ്മൾ ആ ഒരു പാർട്ടിക്കിൾ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ അതൊരു 30 സെക്കൻഡ് കാണും. എന്നിട്ട് നമ്മൾ ആ ഒരു പാർട്ടിക്കിൾ ആഡ് ചെയ്തിട്ട് ആ ഒരു പാർട്ടിക്കിളിൻ്റെ ലെയറിൽ ക്ലിക്ക് ചെയ്യുന്നു. താഴെ നമ്മൾ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ലൈറ്റ് ആണെന്ന് കൊടുക്കുക, സ്ക്രീൻ എന്ന് കൊടുക്കുക. ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു ഇങ്ക് സ്പ്ലാഷ് വീഡിയോ കൂടെ ആഡ് ചെയ്യാനുണ്ട്. താഴെ പ്ലസ് ഐക്കൺ കൊടുക്കുക, എന്നിട്ട് മീഡിയ എന്ന ഭാഗത്ത് സെലക്ട് ചെയ്തിട്ട് ആ ഒരു വീഡിയോ നിങ്ങളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ
ഓക്കെ ആ ഒരു വീഡിയോ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ഒരു വീഡിയോ ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 70% സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരെ താഴെ ലൈറ്റ് ആണെന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഒരു സ്ക്രീൻ എന്ന് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്റ്റാറ്റസ് വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ വാട്ടർമാർക്കോ മറ്റെന്തെങ്കിലും ആഡ് ചെയ്യാനാണെങ്കിൽ ആഡ് ചെയ്യാം. അതിനുശേഷം വീഡിയോ നമുക്ക് ഗ്യാലറിയിലേക്ക് സേവ് ചെയ്യാം. ഗ്യാലറിയിലേക്ക് സേവ് ചെയ്യാനായിട്ട് മുകളിലുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് 1080 ഫുൾ എച്ച് ഡി സെലക്ട് ചെയ്തുകൊണ്ട് താഴെ നമ്മൾ എക്സ്പോർട്ട് എന്ന് കൊടുക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഫ്രണ്ട്സ്, ഇതിൽ നല്ല കിടിയൻ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.